നമസ്കാരം. 2019 ഓഗസ്റ്റ് 8 കേരളത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കത്തിയൊഴുകിയ ഉരുൾപൊട്ടലിന്റെ പടർച്ചയിൽ പുത്തുമലയെ നോക്കി നിൽക്കാൻ വിട്ടിട്ട് 5 വർഷം പിന്നിട്ടു. എന്നാൽ ഇന്നും പുത്തുമലയുടെ മണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകുന്ന 7 കുടുംബങ്ങൾ മണ്ണ് പോലും വിട്ടുമാറിയിട്ടില്ല. കാരണം അവർക്കൊരു വീടില്ല. ജനാധിപത്യത്തിന്റെ പേരിൽ ഭരിക്കുന്ന സർക്കാരിന്റെ സുതാര്യതയോ ന്യായമായ പരിഗണനയോ ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ കുടുംബങ്ങളുടെ പട്ടികയിൽ അബ്ദുൾ അസീസ്, ഇർഫാന, റസീന, ഷെമീർ, ഹസീന ഷെഫി, ജുബൈറിയ മൻസൂർ, അബു ത്വൽഹത്ത്, ഷക്കീർ എന്നിവരാണ്. വീടും കൃഷിയും നഷ്ടപ്പെട്ടവരെ മാത്രമാണ് സർക്കാർ പുനരധിവസിപ്പിച്ചത്. ഭൂമി മാത്രം നഷ്ടമായവരെ സർക്കാർ പരിഗണിച്ചില്ലെന്നുമാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. ഈ കുടുംബങ്ങൾ ഇപ്പോഴും എസ്റ്റേറ്റ് ലയങ്ങളിലാണ് കഴിയുന്നത്. 3-ാമത്തെ വീട്ടിലേക്കാണ് ഇപ്പോൾ മാറുന്നത്. നിർത്താതെ മാറി മാറി താമസിക്കുന്ന ജീവിതം ഇവരുടെ ഭാവിയെ തകർത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ വീട് ചോർന്നൊലിക്കുന്നതാണ്, ഒരു കുടുംബാംഗം പറഞ്ഞു. മരിച്ചാൽ കൊണ്ടുവയ്ക്കാൻ സ്ഥലമെങ്കിലും നൽകണം. ആ സ്ഥാനത്തേക്ക് പതിയെ പിടിച്ചു നിന്ന് കിടക്കുന്ന ഈ കുടുംബങ്ങൾ ഈ പരമ്പരാഗത മണ്ണിൽ നിന്ന് മാറാനാവാത്ത ജീവിതവുമായി ഇപ്പോഴും മുന്നോട്ടു പോകുന്നു. വീടില്ലാത്ത ഈ കുടുംബങ്ങൾ വില്ലേജ് ഓഫീസിലും താലൂക്കിലും വർഷങ്ങളോളം അവകാശത്തിനായി നടന്നു. പക്ഷേ നീതിയില്ലാതെ അവരെ പിന്നോട്ടടിച്ചപ്പോൾ മറ്റൊരു ചുവട് വെച്ചാൽ പിന്നെയും അതേ സ്ഥിതിയിലേക്ക് എത്തുമെന്ന് മാത്രമേ വ്യക്തമായിരുന്നുള്ളൂ. കഴിവിന്റെ എല്ലാ തലങ്ങളിലും സമരം നടത്തി, ഒരു കുടുംബം പറഞ്ഞു. സമരത്തിന്റെ പാതയിൽ അധികാരികൾ കെട്ടിയിട്ടില്ല. 2019 ഉരുൾപൊട്ടലിൽ 5 പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഈ ദാരുണ മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ കുടുംബങ്ങളുടെ പ്രാർത്ഥനകൾ ഇന്നും മിണ്ടാത്ത സംസ്ഥാനത്തിന്റെ കടുത്ത സാഹചര്യങ്ങൾക്ക് മുൻപിൽ നിലനിൽക്കുന്നവയാണ്. ഇവരെ കാണാതെ പോകുന്ന കേരളത്തിലെ ഭരണകൂടം ജനാധിപത്യത്തിന്റെ മുഖം മൂടിയ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള സുതാര്യതയും സുതാര്യമല്ല. വിഡ്ഢിത്തവും അവഗണനയും ചേർന്ന സർക്കാരിന്റെ വിപ്ലവതയാണ് ഈ കുടുംബങ്ങളെ ഇത്തരത്തിൽ ചോരാത്മകമായ ജീവിതത്തിലേക്ക് തള്ളിക്കളഞ്ഞത്. മരിച്ചവരുടെ ഓർമ്മപ്പെരുമയ്ക്കുള്ള നീതിയാണ്. വീടില്ലാത്തവർ ഇപ്പോഴും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. റവന്യൂ മന്ത്രിയുടെ ഇടപെടലിലൂടെ ഈ പ്രശ്നം പരിഹരിച്ച് സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയും. സർക്കാർ ഇനിയെങ്കിലും മുൻകൈ എടുക്കണം, വീടില്ലാത്തവർ പറയുന്നു. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ കുടുംബങ്ങൾക്കായി ന്യായപരമായി ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നീതി കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നത്.